श्री राम 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 श्री राम चंद्र जय श्री राम 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 श्री राम भद्र जय हरे राम 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 हरे हरे ഇന്നലെ നമ്മൾ നിർത്തിയത് സുന്ദരകണ്ഠത്തിൻ്റെ അവസാന ഭാഗത്താണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. അപ്പോൾ നമ്മൾ കണ്ടു ഹനുമാൻ സീതാദേവിയോട് യാത്രയൊക്കെ ചോദിച്ച് തിരികെ കരയിൽ വന്നിട്ട് ശ്രീരാമനെ കണ്ട് കനിവിനോട് കണ്ടേനഹം സീതയെ എന്ന് പറഞ്ഞ് സീതാദേവിയെ കാണുന്നതും കണ്ടതും ഒക്കെയുള്ള കഥകൾ ഹനുമാൻ സ്വാമി ശ്രീരാമനോട് പറഞ്ഞ ഭാഗമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ പറയാം അടുത്ത കാണ്ഡത്തിലോട്ട് പ്രവേശിക്കുകയാണ്. സുന്ദരകാണ്ഡം കഴിഞ്ഞു, അടുത്ത കാണ്ഡം എന്ന് പറയുന്ന രാമായണത്തിലെ ഏറ്റവും അവസാനത്തെ യുദ്ധകാണ്ഡം. യുദ്ധകാണ്ഡത്തിലോട്ട് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. യുദ്ധകാണ്ഡത്തിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ശ്രീരാമദേവൻ, ഈ ഹനുമാൻ്റെ കഥകളൊക്കെ കേട്ടപ്പോൾ ശ്രീരാമദേവൻ ആകെ സംശയമായി. ഇത് ദേവകളെ പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഹനുമാൻ ചെയ്തത്. എന്നിട്ട് തൻ്റെ കൂടെയുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മാന്ത്രപ്പടയുമായിട്ട് എങ്ങനെ സമുദ്രം കടന്ന് അപ്പുറത്തുനിന്ന് സീതയെ രക്ഷിച്ചു കൊണ്ടുവരും, രാവണനോട് യുദ്ധം ചെയ്ത് കഴിഞ്ഞ് അവരെ തോൽപ്പിച്ചു കഴിഞ്ഞ് സീതയെ എങ്ങനെ രക്ഷിച്ചു കൊണ്ടുവരും എന്നൊക്കെ ആലോചിച്ച് ശ്രീരാമനാകെ ഒരു വിഷമമായി അദ്ദേഹം വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഗ്രീവനും മറ്റുള്ള മാന്ത്രപ്പടയിലെ നേതാക്കം പ്രമുഖ മാന്ത്രമാരും കൂടെ ചേർന്ന് ശ്രീരാമനെ ആശ്വസിപ്പിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും അക്കരെ കടന്ന് സീതാദേവിയെ രക്ഷിച്ചു കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് അവസാനം ഇവരെല്ലാം കൂടെ തീരുമാനിച്ച് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം അങ്ങനെ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് യുദ്ധത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അതേസമയത്ത് തന്നെ രാവണനും തൻ്റെ മന്ത്രിമാരെയൊക്കെ കാണുന്നുണ്ട്. രാവണനും തൻ്റെ മന്ത്രിമാരെയൊക്കെ വിളിച്ച് പറയുന്നു, ഇവിടെ ഹനുമാൻ ഒരു മാന്ത്രം വന്ന് ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ചെയ്തെങ്കിൽ ഇനി രാമൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് നമ്മളെയൊക്കെ തോൽപ്പിച്ച് കളയുവോ? അങ്ങനെയാണെങ്കിൽ ഇവർ യുദ്ധത്തിന് വന്നാൽ നമ്മളെന്ത് ചെയ്യണം? നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് എന്നൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞ് മന്ത്രിമാരോട്, അത് ഓരോ അഭിപ്രായം എങ്ങനെ ഏത് തരത്തിലുള്ളതാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, മന്ത്രിമാരോട് പറയുന്നുണ്ട്. അതനുസരിച്ച് മന്ത്രിമാരും ഒക്കെ ഓരോ അഭിപ്രായം പറഞ്ഞ് അവസാനം അവരും തീരുമാനിക്കുന്നു, നമുക്ക് അവർ നമ്മളിവിടെ യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടെ കൂടെ ചേർന്ന് അങ്ങ് ഭൂമിയിലുള്ള എല്ലാ രാജാക്കന്മാരും ജയിച്ച ആളല്ലേ, അതുകൊണ്ട് നമുക്കൊരു പ്രയാസം ഉണ്ടാകില്ല, അതുകൊണ്ട് നമുക്ക് യുദ്ധത്തിന് യാതൊരു പ്രയാസം ഉണ്ടായാലും നമുക്ക് മുന്നോട്ട് തന്നെ പോകാം എന്ന് രാവണന് വേണ്ട ഉറപ്പൊക്കെ നൽകുന്നു. അത് കഴിഞ്ഞിട്ട് രാവണൻ വിഭീഷണനോടൊന്ന് സംസാരിച്ച് കളയാമെന്ന് വിചാരിച്ച് വിഭീഷണനടുത്ത് എന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ സമയത്ത് വിഭീഷണനല്ല കുംഭകർണനോട് സംസാരിക്കുന്നതിന് വേണ്ടി കുംഭകർണൻ നേരെ ഉണർന്നിരിക്കുന്ന സമയമാണ്. കുംഭകർണനെ സംബന്ധിച്ചോളമാണെങ്കിൽ 6 മാസം ഉണർന്നിരിക്കും, 6 മാസം ഉറങ്ങും. ഇങ്ങനെയാണ് കുംഭകർണൻ്റെ സ്വഭാവം. ഉണർന്നിരിക്കുന്ന സമയത്ത് രാവൺ കുംഭകർണൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് കുംഭകർണനോട് വിവരങ്ങളൊക്കെ പറഞ്ഞു, നമ്മുടെ സഹോദരി ശൂർപ്പണഖ കാട്ടിൽ കൂടി പോയപ്പോൾ ഒരു പിന്നെ ശ്രീരാമനെയും ലക്ഷ്മണനെയും കണ്ട കാര്യവും കൂടെ ഉണ്ടായിരുന്ന സീത പിന്നെ ഇവിടുത്തെ ഇവിടോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ ലക്ഷ്മണൻ അവളുടെ മൂക്കും വലയും എല്ലാം വെട്ടിക്കളഞ്ഞ് ഇവിടെ വന്നതിന് നമ്മൾ പിന്നെ അതിനൊരു വന്ന് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇവിടെ ഒരു മാന്ത്രം വന്ന് അതിനെ നശിപ്പിച്ച കാര്യം ഇതെല്ലാം കുംഭകർണനോട് പറഞ്ഞപ്പോൾ കുംഭകർണൻ പറഞ്ഞു, ശ്രീരാമൻ അത്ര ചെറിയ ആളൊന്നുമല്ല, ശ്രീരാമനെ ജയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമില്ല എങ്കിലും നീ ഇത്രയും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് വിഭീഷണൻ അത് വഴിക്ക് അവിടെ കയറി വന്നത്. വിഭീഷണൻ കയറി വന്നിട്ട് വിഭീഷണനോടും രാവൺ ഇതൊക്കെ പറഞ്ഞു, ശ്രീരാമന് അവർ യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ ബന്ധിച്ച് തീർക്കണം, ഇതെല്ലാം ഇത് അങ്ങനെ ചെയ്യണം ഒക്കെ പറഞ്ഞു. അപ്പം ഭീഷണി കുറേയധികം ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്.
ഭീഷ്മനെ ശ്രീരാമൻ സാധാരണക്കാരനല്ല, ഇതുപോലെ തന്നെ രാമൻ ശ്രീ ഭഗവാന്റെ അനുവാദം തന്നെയാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം സീതയെ കൊണ്ട് ശ്രീരാമന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് മാപ്പ് പറയുകയാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പറഞ്ഞ് രാവണനോട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് രാമന് ഭീഷ്മട്ട് അങ്ങനെയാണെങ്കിൽ നീ ഇവിടുന്ന് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് പറയുന്ന സുഹൃത്ത് അങ്ങനെ ഞാൻ ഭീഷ്മം പറഞ്ഞ് ഞാൻ പോവാമെന്ന് പറഞ്ഞ് ഭീഷ്മം പെട്ടെന്ന് തന്നെ ആകാശമാർഗത്തിൽ കൂടി ശ്രീരാമൻ്റെ അടുത്തെത്തി അഭയം ചോദിക്കുന്നു. അഭയം ചോദിക്കുമ്പോൾ അവിടെയുള്ള വാൻഡർമാരോ വാൻഡ പ്രമുഖന്മാരൊക്കെ ഇത് ചാരനാണ് എന്നൊക്കെ പറഞ്ഞ് ശ്രീരാമനെ അഭയം കൊടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഉടനെ തന്നെ ഹനുമാൻ പറയും, ഭീഷ്മനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ്, അദ്ദേഹം ആണ് എന്നെ ഞാൻ ഇവിടുത്തെ മഹാരാജാവിൻ്റെ സദസ്സിൽ ചെന്നപ്പോൾ എന്നെ രക്ഷിച്ചത് അദ്ദേഹമാണ്, അദ്ദേഹം വൈഷ്ണവ ഭക്തനാണ് എന്നൊക്കെ പറഞ്ഞ് ശ്രീരാമനോട് പറയുന്നു. ആ സമയത്ത് ശ്രീരാമൻ പറഞ്ഞു, എന്നെ അഭയം പ്രാപിച്ചവരെ ഞാനൊരിക്കലും തള്ളിക്കളയുകയില്ല, എന്നെ അവരെ എപ്പോഴും എന്നെ അവരെ ഇന്നും ഞാൻ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഭീഷ്മനെ അഭയം കൊടുത്തു എന്ന് മാത്രമല്ല ഉടനെ തന്നെ ലക്ഷ്മണനെ വിളിച്ച് ലക്ഷ്മണനോട് പറയുന്നുണ്ട്, ഭീഷ്മനെ ഉടനെ തന്നെ ലങ്കാരാജ്യത്തിൻ്റെ ലങ്കാരാജ്യാധിപനാക്കി അഭിഷേകം ചെയ്യാൻ പറഞ്ഞു. ലക്ഷ്മണൻ ഉടനെ തന്നെ അതിന് ഭീഷ്മനെ ലങ്കാധിപനായിട്ട് അവിടെ വെച്ച് തന്നെ അഭിഷേകം ചെയ്തു ലങ്കാധിപനായിട്ട്. ഇങ്ങനെ അഭിഷേകം ചെയ്തു കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ രാവണന് ശുകൻ എന്ന് പറഞ്ഞൊരാളെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ശ്രീരാമൻ്റെ ആ കാര്യങ്ങൾ അവിടുത്തെ അവരുടെ സൈന്യ രഹസ്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വിടുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ശുകനെ കണ്ടു കഴിഞ്ഞിട്ട് മാന്ത്രന്മാരെല്ലാം കൂടെ അവരെ പിടിച്ചുകൊണ്ട് ശ്രീരാമൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അപ്പോൾ എല്ലാം പറഞ്ഞ് നമുക്ക് പിന്നെ കൊന്നുകളയാമെന്ന് പറഞ്ഞപ്പം ശ്രീരാമൻ സമ്മതിച്ചില്ല. അവൻ ശ്രീരാമൻ പറഞ്ഞു അവനെ കൊന്നുകളയണ്ട, അവനെ ഇവിടെ ബന്ധനസ്ഥനാക്കി ഇവിടെ ഇടാൻ പറഞ്ഞു. അത് അത്രയാണ് നമ്മളിപ്പം ഇന്നത്തെ ദിവസം വായിക്കുന്നത്. അതിനെപ്പറ്റി പറയാം, അതിന് എന്താണ് നമുക്ക് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ നോക്കാം. ദേവകളാലും അസാധ്യമായുള്ളൊന്നു കേവലം മാർത്തു ചെയ്ത തോർക്കും വിധവു ചിത്തെ നിരൂപിക്ക പോലും അശക്യമാമബ്ധി ശതയോജനയോജനയതമശ്രമം ലംഘിച്ചു രാക്ഷസവീരരെയും കുന്നുലങ്കയും ചുട്ടുപൊട്ടിച്ചൊരു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനുമെങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നത് കാരണം വാദാത്മജൻ പരിപാലിച്ചൊരു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയുമുടനെങ്ങനെ വാരിധിയെ കടന്നിടുന്നു. നക്രമകരചക്രാദി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടുമൊടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നൊരു ദൈവമേ. രാമവാക്യം കേട്ട് സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിയിടിനാൻ ലംഘനം ചെയ്തു സമുദ്രയും വെറുലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാണുക രഘുപതേ. അങ്ങനെ അവർ യുദ്ധത്തിന് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. അത് അവരുടെ ആ ഒരു അതാണ് ഇനി വായിക്കുന്നത്. ആർത്തു വിളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ജയം രാത്രിഞ്ചരേശ്വരരാജ്യം പ്രതി പരമാസ്ഥയാവേഗാൽ നടന്നു തുടങ്ങിനാർ ധാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നോരു വാർത്തി നടന്നങ്ങടിക്കുന്നത് പോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ പൂജിക്കുകയും ശൈലവനനദീജാലങ്ങൾ പിന്നിട്ടു ശൈലശചേതികളായ കപികുലം ദക്ഷിണ സിന്ധു തന്നുത്തരതീരവം പുക്കു മഹേന്ദ്രാചലാന്തികേ മേവിനാർ മാരുതി തന്നെ കണ്ഠദേശേ നിന്ന് പാരിലിറങ്ങി രഘുകുലനാശനം.
രഘുകുലനാഥനം താരേയകണ്ഠമാർന്ന സൗമിത്രിയം പാരിലിഴിഞ്ഞു വണങ്ങിനാൻ അഗ്രജം വാരാഹനിധിയെ കടപ്പാനുപായവും വീരരായുള്ളവരൊന്നിച്ച് മന്ത്രിച്ചു പാരാത കൽപ്പിക്ക വേണം ഇനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചുകൊള്ളണം. അത് കഴിഞ്ഞ് രാവണാദികളുടെ ആലോചന നമ്മൾ നോക്കുകയാണ്. ഇതിനിടയ്ക്ക് ശ്രീരാമൻ ഹനുമാനോട് ചോദിച്ച് അവന് ലങ്കയിലുള്ള നേരത്തെ ഒന്നും അവിടുത്തെ കാര്യങ്ങളൊന്നും ചോദിച്ചിരുന്നില്ല. സീതയെ രക്ഷിച്ച് എങ്ങനെയൊക്കെയാണെന്നുള്ള ഹനുമാൻ പറഞ്ഞു കൊടുത്ത മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടുത്തെ ലങ്കയുടെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ പിന്നീടാണ് ശ്രീരാമൻ മനസ്സിലാക്കുന്നത്. ഇതിന് അത്രയും ആ ഇട അത് പിന്നെ ഗർഭ യാത്ര പുറപ്പെടുന്ന സമയത്ത് തന്നെയാണ് ശ്രീരാമന് രാവണനും യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങുന്നത്. മന്ത്രിമാരെ വിളിച്ചിട്ട് യുദ്ധത്തിന് തയ്യാറാകുന്നതിനെ പറ്റി ആലോചിക്കുന്നു. എന്നുടെ കണ്ണുകളാകും നിങ്ങൾ എന്നിലെ സ്നേഹവും, നിങ്ങൾക്ക് ചഞ്ചലം ഉത്തമം മധ്യമം പിന്നെ തഥമവും വിത്തം ത്രിവിധമായുള്ള വിചാരവും സാധ്യമിതം ദുസാധ്യമാമിതം സാധ്യമല്ലെന്നുൾ മൂന്നുള്ള മൂന്ന് പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും ഉദാം തമ്മിൽ അന്യോന്യം പറയുന്നു നേരത്ത് സമ്മതം മാമകം നന്നു നന്ദീ ദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിച്ചതുത്തമം പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞു ഞങ്ങളുള്ളതു തീരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലതിതെന്ന് അയ്യമത്യമായവരും ഉള്ളിലുറച്ചു കൽപ്പിച്ചു പിരിവത് മധ്യമമായുള്ള മന്ത്രം അതെന്നിയെ ചിത്താഭിമാനേന താൻ താൻ പറഞ്ഞത് സാധിപ്പതിന് ദുസ്തർക്കം പറഞ്ഞതു ബാധിച്ചു മറ്റേവനും പറഞ്ഞീർഷയാം കാലുഷ്യ ചേരസ കൽപ്പിച്ചുകൂടാതെ കാലവം ദീർഘമായിട്ട് പരസ്പരം നിന്ദയും പൊണ്ടുവരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളൊന്ന് അധർമ്മമം അധർമ്മമം അതത്രയും എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ ഇങ്ങനെ രാവണം ചൊന്നത് കേട്ടള വിങ്കിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ ഇത്രയും പറഞ്ഞു കേട്ടപ്പോൾ മന്ത്രിമാരെല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ പറഞ്ഞു നമുക്കെല്ലാവർക്കും കൂടി പിന്നെ യുദ്ധത്തിന് വേണ്ട തയ്യാറെടുപ്പുകളെല്ലാം ചെയ്യാം, നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് രാവണനോട് രാമൻ സന്തോഷമായി. അത് കഴിഞ്ഞ് രാവണൻ വിഭീഷണനെ കണ്ട് അരികത്തിരിക്കും അദ്ദേഹമായിട്ട് സംസാരിച്ചു. സംസാരിക്കുന്ന സമയം അത് കഴിഞ്ഞിട്ടാണ് വിഭീഷണനെ കുംഭകർണനെ കണ്ട് സംസാരിച്ചു. കുംഭകർണനെ കണ്ട് സംസാരിച്ചു അത് കഴിഞ്ഞിട്ടാണ് വിഭീഷണനോട് സംസാരിക്കുന്നത്. വിഭീഷണനെ രാവണനോട് ഈ പിന്നെ രാമനെ പറ്റി പുകഴ്ത്തുന്ന കേട്ട് ഭീഷണ രാവണൻ ദേഷ്യം വന്നു. വന്നു കഴിഞ്ഞപ്പോൾ രാമന് വിഭീഷണ രാവണൻ ഭീഷണനോട് അവിടം വിട്ടു പൊയ്ക്കോളാൻ പറയുന്നു. വിഭീഷണ ശ്രീരാമൻ്റെ അടുത്തെത്തുന്നു. ആ ഭാഗമാണ് നമ്മൾ ഇനി വായിക്കുന്നത്. എന്നെ ശരണമെന്നോർത്തിങ്ങി വന്നെന്നും അഭയം കൊടുക്കും അതേയുള്ളൂ പിന്നെ വിശേഷം ചൊന്നും വിശേഷിച്ചൊന്നും ഒന്നു കേട്ടിട് പിന്നെ ചിന്തിച്ചതിന്നാരുമില്ലെങ്കുമേ ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമിഷമാത്രം കൊണ്ട് സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാനൊട്ടുമേ ദണ്ഡമെനിക്കില്ല നിശ്ചയം പിന്നെ ഞാനാരെ ഭയപ്പെടുന്നു മുതാ വന്നിടുവാൻ ചൊല്ലവനെ മടിയാതെ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ ശ്രീരാമപാദാന്തികേ വീണു സാഷ്ടാംഗമാരൂഢമോദം നമസ്കരിച്ചിടിനാൻ. ശ്രീരാമൻ്റെ അടുത്ത് വന്ന് വിഭീഷണൻ ശ്രീരാമനെ സ്തുതിക്കുന്നു. സ്തുതിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നീട് ശ്രീരാമൻ പറയുന്നു എൻ്റെ കനിവോട് കണ്ടതിൻ്റെ ഫലമിന്നു തന്നെ വരുത്തേണം അതിന്നു നീ ലങ്കാധിപനുവനെന്ന അഭിഷേകവും ലങ്കാ ശങ്കാവിഹീനൻ അൻപോട് ചെന്നീ ചെയ്തിടുക സാഗരവാരിയും കൊണ്ടുവന്നിടുക ശാഖാമൃഗാധിപന്മാരുമായ സത്വരം
അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ജഗത്തിങ്കലുള്ളിവൻ വാഴകലങ്കാരാജ്യമേവം മമാജ്ഞയാ ഭാഗവതോത്തമനായി വിഭീഷണൻ പങ്കജനേത്രവക്യം കെട്ടു ലക്ഷ്മണൻ ലങ്കാപരാധിപാത്യാർത്ഥമഭിഷേകമൻപോട് വാദ്യഘോഷേണ ചെയ്തീടിനാൻ ബമ്പരാം വാനരാധീശ്വരന്മാരുമായി സാധുവാദേന മുഴങ്ങി ജഗത്രയം സാധുജനങ്ങളും പ്രീതി പൂണ്ടീടിനാർ. അത് കഴിഞ്ഞ് ആണ് സേതുബന്ധനം. ഇവർ സമുദ്രത്തിൻ്റെ കരയിൽ ചെന്നിട്ട് കടക്കാൻ അങ്ങോട്ട് നിവൃത്തിയില്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവിടെ ഇരുന്നപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, ഞാൻ വരുണദേവനെ ഉപാസിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ശ്രീരാമൻ മൂന്ന് ദിവസം ഉപവാസമെടുത്ത് ദർഭ വിരിച്ച് നമസ്കാരമൊക്കെ ചെയ്ത് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് മൂന്ന് ദിവസം പ്രാർത്ഥിച്ചിട്ട് ഒരു ഫലവും കണ്ടില്ല. സമുദ്രദേവൻ പ്രത്യക്ഷപ്പെടുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല, നമുക്ക് അങ്ങോട്ട് സമുദ്രം കടക്കാനുള്ള ഒരു മാർഗം തെളിഞ്ഞു വരുന്നില്ല. അപ്പോൾ ശ്രീരാമന് ദേവനെ പെട്ടെന്ന് കോപമുണ്ടായി. ശ്രീരാമദേവൻ പെട്ടെന്ന് വെല്ലും അമ്പുമൊക്കെ എടുത്ത് സമുദ്രത്തിന് എതിരെ അസ്ത്രവെയ്യുന്നതിന് തയ്യാറെടുത്തു. അപ്പോൾ ആ കോപം കണ്ടുകൊണ്ട് വളരെ അത്യുജ്വലമായ ശ്രീരാമൻ്റെ കോപം കണ്ടുകൊണ്ട് പെട്ടെന്ന് വരുണദേവൻ പലതരത്തിലുള്ള ദ്രവ്യങ്ങളും മുത്തുകൾ അങ്ങനെയുള്ള ധാരാളം ദ്രവ്യങ്ങളുമൊക്കെ എടുത്ത് ശ്രീരാമനെ കാഴ്ചയായിട്ട് കൊണ്ടുവന്ന് ശ്രീരാമദേവനോട് പറയുന്നു, എൻ്റെ സ്വഭാവം അങ്ങേക്കറിയാമല്ലോ, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, എൻ്റെ സ്വഭാവം അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളല്ലോ, അങ്ങ് എന്നോട് ദേഷ്യപ്പെടുന്നത് എന്തിനാണ്, അങ്ങ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങ് എന്നോട് ദേഷ്യപ്പെടുന്നു പറഞ്ഞ് ശ്രീരാമദേവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്തായാലും പറഞ്ഞ ശ്രീരാമൻ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ വില്ലിൽ അമ്പ് തൊടുത്തു കഴിഞ്ഞു, ഇനി ഈ അമ്പ് എങ്ങോട്ട് അയക്കണമെന്ന് അങ്ങ് തന്നെ പറയണമെന്ന് പറഞ്ഞനുസരിച്ചിട്ട് വരുണദേവൻ ശ്രീരാമനോട് പറയുന്നു, ഇത് ആഭേര്യം മണ്ഡലം, അവിടെ ആടുകളെ വളർത്തുന്ന ആട്ടിടയന്മാർ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ അവർ വളരെ ദുഷ്ടന്മാരായിട്ടുള്ള കൂട്ടങ്ങളാണ്, അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങയുടെ ഈ അമ്പ് ഉപയോഗിച്ചാലും എന്ന് പറഞ്ഞു അദ്ദേഹം ആ സ്ഥലത്തേക്ക് അമ്പ് ചെയ്ത് ആ സ്ഥലം നശിപ്പിക്കുന്നു. അപ്പോഴാണ് ഞാൻ അങ്ങോട്ട് പുറത്ത് സമുദ്രം കടക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ശ്രീരാമദേവൻ ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു, അങ്ങയുടെ കൂടെ നളൻ എന്നുള്ള ഒരാളുണ്ട്, അങ്ങനെ നളനുള്ള ആളുടെ കയ്യിൽ അദ്ദേഹത്തിന് അവിടെയുള്ള പാറ അവിടെ ഒരുപാട് കല്ലുകൾ കിടക്കുന്നത് ആ സമുദ്രത്തിലോട്ട് എടുത്തെറിഞ്ഞ് എഴിഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങയുടെ ശ്രീരാം എന്നുള്ള രാം എന്നുള്ള പേര് ഓരോ കല്ലിലും രാം രാം എന്നുള്ള പേര് എഴുതണം എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അദ്ദേഹം നമ്മുടെ ഈ ക്ലിപ്പാട്ടിലില്ല, അത് പൊങ്ങിക്കിടക്കും, എന്നിട്ട് അതിൽ കൂടി ചവിട്ടി നിങ്ങൾക്ക് അപ്പുറത്ത് കിടക്കാം എന്ന് പറഞ്ഞ് വരുണദേവൻ ഇവിടുന്ന് മറയുന്നു. അതനുസരിച്ചാണ് സേതുബന്ധനം നടക്കുന്നത്. അതിനകത്ത് സേതുബന്ധനം നടക്കുമ്പോൾ നടക്കുന്നതിന് ജസ്റ്റ് തൊട്ട് മുന്നേ അവിടെ ശ്രീരാമദേവൻ അവിടെ നമ്മൾ മഹാദേവൻ്റെ പ്രതിഷ്ഠ നടത്തുന്നുണ്ട് രാമേശ്വരത്ത്, അവിടെയാണ് മഹാദേവൻ്റെ പ്രതിഷ്ഠ. അവിടെ ഇവർ ആ സേതു നിർമ്മിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് ആ കടലിൽ നിന്ന് കുറച്ച് മണ്ണ് എടുത്ത് ശ്രീ ഒരു ശിവലിംഗത്തിൻ്റെ രൂപം ഉണ്ടാക്കി അവിടെ മഹാദേവനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഇത് ചെയ്യുന്നത്. ഇത്തം പടുത്തുടങ്ങും വിധോ രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരമെന്ന നാമമരുൾ ചെയ്തു. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി യാതൊരു മർത്യനിവിടെ വന്നാതൊരാൽ സേതു ബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്ത്യാ ഭജിക്കുന്നിതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോടോട് വേർപെട്ട് അതിശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹാൽ എന്നരുൾ ചെയ്തു രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും. അങ്ങനെ അവർ ഇതെല്ലാം അത് അനുസരിച്ച് ചെറുകെട്ടി അപ്പുറത്ത് ചെന്നു. ആ സമയത്താണ് ശുകനെ രാവണനെ
അവിടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിടുന്നതിന് വേണ്ടി ഒരു ചാരനായിട്ട് അയക്കുന്നതും ശ്രീരാമൻ ശിവനെ അവിടെ ബന്ധനസ്ഥ ശ്രീരാമൻ പറഞ്ഞിട്ട് അവരെ പറഞ്ഞിട്ട് ശിവനെ അവിടെ ബന്ധനസ്ഥനായിട്ട് അയക്കുന്നതും അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രീ ആ സമയത്ത് അത് ശ്രീ അയച്ചു കഴിയുമ്പോഴത്തേക്ക് ആ സമയത്താണ് രാവണൻ്റെ ഭാര്യയായ മണ്ഡോദരിയുടെ അമ്മയുടെ ഭാര്യ മണ്ഡോദരിയുടെ അച്ഛൻ മാല്യവാൻ അമ്മയല്ല മണ്ഡോദരിയുടെ അച്ഛൻ മാല്യവാൻ വന്ന് ശ്രീ രാവണനോട് പിന്നെ നീ യുദ്ധത്തിനൊന്നും പോകരുത് ശ്രീരാമനെ ജയിക്കുന്നതിന് അത്ര എളുപ്പമല്ല സീതയെ കൊണ്ടു കൊടുത്ത് മാപ്പ് അപേക്ഷിക്കാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞെങ്കിലും ശ്രീരാമൻ അതും കേൾക്കുന്നില്ല. യുദ്ധകാണ്ഡത്തിലെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നാളെ കാണാം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ശ്രീരാമനാമ സങ്കീർത്തനം ജയ ജയ രാമ രാമ.